ഹലോ എവ്രിവാൻ വെൽക്കം ടു പെഡിപ്പിസ്റ്റ് മീഡിയ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫ്രോഗ് ഡെവലപ്മെൻറ്റിലെ ന്യൂറിലേഷൻ പ്രോസസ്സാണ് ന്യൂറിലേഷൻ എന്ന പ്രോസസ് ഭാവിയിൽ ന്യൂറൽ ടോ ട്യൂബ് ഉണ്ടാകുന്നതും അതുവഴി സെൻട്രൽ നെർവസ് സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നതോ എന്നുള്ളതുമാണ് ന്യൂറിലേഷൻ പ്രോസസ്സിൽ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് ന്യൂറൽ ട്യൂബ് ഫോം ചെയ്യുന്നു രണ്ട് ന്യൂറൽ ക്രസ്റ്റ് ഫോം ചെയ്യുന്നു മൂന്ന് എൻഡോഡം മീസോഡേം പല വിധത്തിലുള്ള സെല്ലുകൾ ഡിഫറൻസിയേഷൻ നടക്കുന്നു ഗ്യാസ്ട്രുല സ്റ്റേജ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഗ്യാസ്ട്രുല സ്റ്റേജിൻ്റെ മിഡ് ഡോഴ്സെൽ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞ് ലൈൻ പോലെ ഒരു ചെറിയ പ്ലേറ്റ് പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഭാവിയിൽ നെർവസ് സിസ്റ്റമായി മാറുന്ന ന്യൂറൽ പ്ലേറ്റ് അല്ലെങ്കിൽ മെഡുലറി പ്ലേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്ലാസ്റ്റോപോറിൻ്റെ ഡോഴ്സ് ലിപ്പ് മുതൽ ആൻറ്റീരിയർ എൻഡ് വരെയാണ് ഈ പ്ലേറ്റ് കാണുന്നത് ഈ പ്ലേറ്റിൻ്റെ രണ്ട് വശങ്ങൾ നീളത്തോട് നീളം കട്ടിയുള്ളതായി മാറി ആ തിക്കെൻഡ് ഫോൾഡുകൾ പിന്നീട് വളഞ്ഞ് ഒരു 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 ട്യൂബ് പോലെയായി മാറുന്നു നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ മേൽഭാഗം നോക്കുകയാണെങ്കിൽ മെഡലറി പ്ലേറ്റിൻ്റെ രണ്ട് വശങ്ങൾ മേപ്പോട്ട് പൊങ്ങി ഇടയ്ക്കൊരു നാരോ ഗ്രൂവ് ഉണ്ടായി ഒരു കുഴൽ പോലെ ആയി മാറുന്നു ഈ കുഴലിനെയാണ് ന്യൂറൽ ട്യൂബ് ട്യൂബെന്ന് വിളിക്കുന്നത് അതിനിടയ്ക്കുള്ള വിടവിനെ ന്യൂറൽ ഗ്രൂവ് എന്നും അറ്റത്തുള്ള ആ മടങ്ങുന്ന കട്ടിയുള്ള ഭാഗങ്ങളെ ന്യൂറൽ ഫോൾഡുകളെന്നും അറിയപ്പെടുന്നു അകത്തുള്ള ഹോളോ സ്പേസ് കോൾഡ് കനാലിനെ ന്യൂറോ സീൽ എന്നും അറിയുന്നു ഈ ന്യൂറൽ ട്യൂബ് ഫോർമേഷൻ പോസ്റ്റീരിയർ ടു ആൻറ്റീരിയൻ ഡയറക്ഷനിലാണ് നടക്കുന്നത് പോസ്റ്റീരിയർ സൈഡിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ന്യൂറൽ ട്യൂബ് ബ്ലാസ്റ്റോ പോറിനേയും കൂടെ കവർ ചെയ്ത് എൻക്ലോസ് ചെയ്യുന്നു അതായത് ആർക്കൻഡറോണും ന്യൂറോസീലും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബ്ലാസ്റ്റോ പോർ വഴിയാണ് ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്ന ആ കുഞ്ഞ് നാരോ കനാലിനെ ന്യൂറോസ് ന്യൂറൻട്രിക് ന്യൂറൻറ്ററിക് കനാലെന്ന് അറിയപ്പെടുന്നു പിന്നീടത് ഇല്ലാതാവുന്നു ഇങ്ങനെ ന്യൂറൽ ട്യൂബിൻ്റെ ഫോർമേഷൻ കംപ്ലീറ്റ് ആകുന്ന പക്ഷം ഈ ന്യൂറൽ ട്യൂബ് എക്ടോഡർമിൽ നിന്നും വിട്ടുമാറി ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആകുന്നു ഇങ്ങനെ മാറുന്ന ഈ പ്രോസസ്സിൽ കുറച്ച് ന്യൂറൽ സെല്ലുകൾ അവിടെയും ഇവിടെയും സെപ്പറേറ്റ് ആയി ലിബറേറ്റ് ചെയ്ത് കിടക്കുന്നതായി കാണുന്നു ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിടക്കുന്ന ഈ സെപ്പറേറ്റ് സെല്ലുകളെ ന്യൂറൽ ക്രസ്റ്റ് സെല്ലുകളെന്ന് നമ്മൾ വിളിക്കുന്നു ഈ ന്യൂറൽ ക്രസ്റ്റ് സെല്ലുകളാണ് ഭാവിയിൽ ക്രേനിയത്തിൻ്റെയും സ്പൈനൽ നെർവ്സിൻ്റെയും മെലാനോപ്പോഴ്സിൻ്റെയൊക്കെ ഗാംഗ്ലിയ ആയി അതായത് നമ്മുടെ നർവസ് സിസ്റ്റത്തിൻ്റെ പല വിധത്തിലുള്ള സെല്ലുകളായി മാറുന്നത് ന്യൂറൽ ട്യൂബിൻ്റെ ആൻറ്റീരിയർ പോർഷൻ ബ്രെയിനായും പോസ്റ്റീരിയർ പോർഷൻ സ്പൈനൽ കോഡുമായാണ് ഭാവിയിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നത് ഏത് എംബ്രിയോണിക് സ്റ്റേജിലാണോ ന്യൂറൽ പ്ലേറ്റും ന്യൂറൽ ട്യൂബും എല്ലാം കാണുന്നത് ആ സ്റ്റേജിനെ ന്യൂറല എന്ന് പേരിട്ട് വിളിക്കുന്നു ബ്രെയിനിൻ്റെ പിറ്റ്യൂട്ടറി ബോഡി മുതൽ തേയിലിൻ്റെ അറ്റം വരെ കാണുന്ന ഒരു ഓർഗനാണ് നോട്ടോകോഡ് ആംഫീബിയൻസിൻ്റെ എംബ്രിയോയിൽ മാത്രമേ നോട്ടോകോഡ് കാണുന്നുള്ളൂ അഡൽറ്റ് സ്റ്റേജിൽ ഈ ഒരു സ്ട്രക്ചർ കാണുന്നില്ല ആർക്കെൻഡിറോൺ ക്യാവിറ്റിയുടെ റൂഫിൽ ഒരു ലോങ്ടിറ്റ്യൂഡൽ സ്ട്രിപ്പായി കാണപ്പെടുന്ന ഭാവിയിലെ നോട്ടക്കോഡൽ സെല്ലുകൾ അവയുടെ അടുത്തുള്ള എൻഡോഡോമിൽ നിന്നും മീസോഡോമിൽ നിന്നും വിട്ടുമാറി ഒരു സിലിണ്ട്രിക്കൽ റോഡ് പോലത്തെ സ്ട്രക്ചറായി മാറുന്നു ഈ സ്ട്രക്ചറാണ് ഭാവിയിൽ നോട്ടോകോഡ് എന്ന സ്ട്രക്ചർ ആവുന്നത് ഈ നോട്ടോകോഡ് അവരുടെ താഴെയുള്ള എൻഡോഡോം ലെയറുമായി ഹൈപ്പോകോഡൽ അല്ലെങ്കിൽ സബ് നോട്ടോകോഡൽ റോഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല് വഴിയാണ് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത് കോഡേയ്റ്റ് ക്യാരക്ടേഴ്സിലെ ആദ്യത്തെ ഒരു മേജർ ക്യാരക്ടറാണ് നോട്ട് കോ നോട്ടോകോഡെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് നോട്ടോകോഡ് ഫോം ചെയ്യുന്ന ഈ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിനെ നോട്ടോജെനിസിസ് എന്നാണ് പേരിട്ട് വിളിക്കുന്നത് നോട്ടോകോഡിൻ്റെ രണ്ട് വശത്തുമായി കാണപ്പെടുന്ന മീസോഡേം ടിഷ്യൂ ആ ടിഷ്യൂ ആണ് ഭാവിയിൽ കിഡ്നി ടിഷ്യൂ ആയിട്ട് മാറുന്നത് അവയെ മീസോമിയേഴ്സ് അല്ലെങ്കിൽ നെഫ്രോടോംസ് എന്നാണ് ആ പാച്ച് ഓഫ് സെല്ലുകൾ അറിയപ്പെടുന്നത് നോട്ടോകോഡുമായി ചേർന്ന് കിടക്കുന്ന മീസോഡാം സെല്ലുകൾ ഭാവിയിൽ നോട്ടോകോഡിന് ചുറ്റുമായുള്ള മസിലുകളും സ്കെൽറ്റനുമായി മാറുന്നു എപ്പി തൊട്ട് താഴെയുള്ള മീസോഡാം ലെയർ പിന്നീട് ഡെർമിസ് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ പല ലെയറുകളിൽ ഒന്നായ ഡെർമിസായി മാറുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മീസോഡർമിൽ നിന്നും തന്നെയാണ് സീലോമി ക്യാവിറ്റിയും ഇൻഡസ്റ്റൈനിന്റെ സ്മൂത്ത് മസിൽസും ബ്ലഡും ബ്ലഡ് വെസൽസും ഉണ്ടാകുന്നത് ബാക്കിയുള്ള ജേം ലെയറുകളെ അപേക്ഷിച്ച് എൻഡോഡേം ലെയറിൻ്റെ ഡിഫറൻസിയേഷൻ വളരെ പയ്യാണ് നടക്കുന്നത് ആ എൻഡോഡേം ലെയറിൽ നിന്നുമാണ് ഫാരിങ്സ് ലങ്സ് സ്റ്റൊമക്ക് ലിവർ ആൻഡ് ഇൻഡസ്റ്റൈൻ ഫോം ചെയ്യുന്നത് ഗ്യാസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ മീസോഡോം അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു ന്യൂറുലേഷൻ തുടങ്ങുന്ന സമയത്ത് എൻഡോഡേം നോട്ടോകോഡിൻ്റെ താഴെയായി ഡെഫിനറ്റീവ് ഗട്ട് അല്ലെങ്കിൽ എൻഡ്രോൺ ഭാവിയിലെ ഗട്ട് എന്ന പോർഷൻ ഫോം ചെയ്യാൻ തുടങ്ങുന്നു ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ വയറുഭാഗത്തിൻ്റെ ആൻറ്റീരിയർ പോർഷനിലാണ് മൗത്ത് ഫോം ചെയ്യുന്നത് അവസാനമായി ഇൻറ്റേർണൽ ഓർഗൻസ് ആയ ലങ്സ് ലിവർ പാങ്ക്രിയാസ് എന്നുള്ളവയെല്ലാം ഇങ്ങനെയുണ്ടായ ഗട്ടിൽ നിന്നുമാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഗിൽ ക്ലബ്സ് ഫോം ചെയ്യുന്നതും ഫോർഗട്ടിൽ നിന്നും ആണ്